ഹായ് ഹലോ, പുറത്ത് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ മഴയും കണ്ട് എൻ്റെ റൂമിൻ്റെ ജനലരികിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ കയ്യിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഐറ്റം ഇതുവരെ എടുക്കാതിരിക്കുകയാണ്. പഴുത്തോ പഴുത്തോ എന്നിങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഐറ്റം എടുത്തുകൊണ്ട് നേരെ അയലോക്കത്തെ റൂമിലോട്ട് പോയി. ഇതാ ഇതാണ് കേട്ടോ സാധനം, എന്താന്ന് മനസ്സിലായോ? ഇത് അവക്കാഡോ, ബട്ടർഫ്രൂട്ട് എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ ഇത് എടുത്തോണ്ട് അയലോക്കത്തെ റൂമിൽ ചെന്നപ്പം അവർ ഈ സാധനം ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഈ തവണ വീട്ടിലുണ്ടായത് ഇച്ചിരി നല്ല വലിപ്പമുള്ളതായിരുന്നു, അപ്പം അതുകൊണ്ട് ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ കുഞ്ഞിതാണ്, അപ്പം ഇത് അവർ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവിടെ തന്നെ ഇരുന്ന് അതങ്ങ് പൊളിക്കാൻ തുടങ്ങി. പിന്നെ ഈ ഹോസ്റ്റലിലായതുകൊണ്ട് ഇത് ഷേക്ക് അടിക്കാനും ഒന്നുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, അപ്പം പിന്നെ ഒന്നും ആലോചിച്ചില്ല, അതങ്ങ് പൊളിച്ചു. പൊളിച്ചിട്ട് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഓരോ സ്കൂപ്പ് എടുത്തു കൊടുത്തു കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവരതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇത് വെറുതെ കഴിച്ചാൽ ഷേക്ക് അടിച്ചാൽ അടിപൊളിയാണ്, വെറുതെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ശരിക്കും ഇങ്ങനെ ബട്ടർ കഴിക്കുന്ന പോലത്തെ ഒരു ഇതാണ്, നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാലും ഇതിന് മധുരമൊന്നും അങ്ങനെ വരുന്ന സാധനമല്ല. അപ്പം നമ്മളത് മുഴുവനും പൊളിക്കുകയാണ്. അതിങ്ങനെ കുറച്ച് വീട്ടിലുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മുഴുവൻ തീർന്നു പോകും എന്നുള്ളത് കൊണ്ട് ഒരു രണ്ടെണ്ണം പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇരുന്ന് പഴുത്തതായതുകൊണ്ട് ഒരു ശകലം കേടൊക്കെയുണ്ട്, നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആണല്ലോ. അപ്പം അത് മുഴുവനും നമ്മൾ പൊളിക്കുകയാണ് കേട്ടോ, നമുക്കത് മുഴുവനും പൊളിക്കാം. പൊളിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷേക്കൊന്നും അടിക്കാൻ പറ്റില്ല, അപ്പം പിന്നെ സ്പൂൺ വെച്ച് തന്നെ ഇത് നന്നായിട്ട് ഉടച്ചിട്ട് പഞ്ചസാരയും കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പം ഞാൻ കുറച്ചിങ്ങനെ എടുത്ത് കഴിച്ചൊക്കെ നോക്കി. അപ്പം അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് ഞാനീ പറയുന്നത്. എന്തായാലും ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു 6-7 പേരുടെ കഠിന അധ്വാനത്തിലാണ് ഈ സാധനം ഒന്ന് തീർത്ത് കിട്ടിയത് കേട്ടോ. കാരണം ഒത്തിരി ഉണ്ടായിരുന്നു, വലുതായതുകൊണ്ട് തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇതങ്ങനെ പിന്നെ ചോറ് തിന്നുന്ന പോലെ കുമുകുമ വാരി തിന്നാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പം ആ കേടുണ്ടായിരുന്ന ഭാഗമൊക്കെ പയ്യെ കളഞ്ഞ് നമ്മളതെല്ലാം സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എടുത്ത പാത്രം കുറച്ച് കുഞ്ഞതായി പോയി, അപ്പം അത് മൊത്തം ഇതിനകത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഈ പാത്രത്തിനില്ല. അപ്പം എന്തായാലും ഞാൻ പറ്റുന്നത്ര അതിനകത്ത് ഇട്ടു, എന്നിട്ട് ഇത്രയും ഒന്ന് സെറ്റാക്കിയിട്ട് ബാക്കിയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത്രയും ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് സ്പേസ് വന്നു, അപ്പം ഞാൻ ബാക്കിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നിട്ട് അപ്പോൾ അത് മുഴുവനും നന്നായിട്ട് ഉടച്ചിട്ട് ആ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പം ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. ഞാൻ അടുത്ത് കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ കൊടുത്തു, എന്നിട്ട് ഞാനും കഴിച്ചു. സാധനം നല്ലതാണ് കേട്ടോ, പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം അടിപൊളിയാണ്, ഭയങ്കര മെഡിസിനൽ ക്വാളിറ്റീസ് ഒക്കെയുള്ള സാധനമാണ്, ഒത്തിരി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇനി ട്രൈ ചെയ്ത് നോക്കണേ.